എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളുടെ യോനി നല്ല ഭംഗിയും മൃദുലവുമാക്കി വെക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാൽ സ്ത്രീകൾ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സ്ത്രീകളുടെ യോനി എപ്പോഴും ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാക്കി വെക്കുക. കാരണം വിവാഹശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വദനസുരതം പോലെയുള്ളവ ചെയ്യുമ്പോൾ പങ്കാളിക്ക് താല്പര്യക്കേട് വരാതിരിക്കണമെങ്കിൽ സ്ത്രീകൾ യോനി ഭാഗം നന്നായി വൃത്തിയിൽ സൂക്ഷിക്കുക. കൂടാതെ യോനി ഭാഗം വഴി പെട്ടെന്ന് ഇൻഫെക്ഷൻ അതുപോലെ അണുബാധയൊക്കെ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. അത് പെട്ടെന്ന് പരക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും സെൻസിറ്റീവായ അവയവമാണ് സ്ത്രീകളുടേത് യോനി എന്നത്. ഈ യോനി എപ്പോഴും വൃത്തിയിൽ സൂക്ഷിച്ചു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി ഭാഗത്തെ ഹെയറൊക്കെ എപ്പോഴും ട്രിം ചെയ്ത് റിമൂവ് ചെയ്യുക. കൂടാതെ പാൻറ്റീസ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും കോട്ടൺ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുവാനും ശ്രമിക്കുക. പിന്നെ ഓരോ തവണയും മൂത്രമൊഴിച്ചു കഴിയുമ്പോൾ നന്നായി യോനി ഭാഗം ശുചിയാക്കുക. യോനി ഭാഗത്ത് എപ്പോഴും നനവ് വരുത്താതിരിക്കുക. യോനി ഭാഗം നനയുന്നതും പാൻറ്റീസ് നനയുന്നതുമൊക്കെ പെട്ടെന്ന് രോഗം വരുവാൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷനും അണുബാധയും ചൊറിച്ചിലുമൊക്കെയാണ് പെട്ടെന്ന് തന്നെ തുടങ്ങുക. അതുകൊണ്ട് എപ്പോഴും അവിടെ ഡ്രൈ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലോ ഒക്കെയുള്ളവർ ചെറിയ ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് യോനി ഭാഗം ശുചിയാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് ചൊറിച്ചിൽ മാറുവാനും പുകച്ചിൽ മാറുവാനും ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. എങ്കിലും ഒരു പരിധി വിട്ട് നിങ്ങൾക്ക് ഇത് ഉപദ്രവമാവുന്നു എങ്കിൽ മതിയായൊരു ഡോക്ടർ സഹായത്തോടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ ചിലർക്ക് യോനി ഭാഗവും അതിൻ്റെ ചുറ്റുവട്ടവും ഇരുണ്ട നിറമായിരിക്കും. ഈ ഭാഗത്തെ നിറം മാറ്റുവാനായി അലോവെറ ജെല്ലും കല്ലുപ്പും മിക്സ് ചെയ്ത് ആ ഭാഗങ്ങളിൽ തേച്ചു പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. അലോവെറ ജെല്ല് ഇരുണ്ട ഭാഗങ്ങളിലെ കളർ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ദിവസവും ഇരുണ്ട ഭാഗങ്ങളിൽ അലോവെറ ജെല്ലും അലോവെറ ജെൽ കിട്ടാത്തവർ അലോവെറ വാങ്ങി അതിൻ്റെ പൾപ്പ് ഉപയോഗിക്കുക. അതിൽ കല്ലുപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.